അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ, നിങ്ങള് ജസ്റ്റ് നോക്കിയതാണ് എങ്ങനെ ആവുന്നത്. അപ്പൊ ഇത് സക്സസ് തന്നെയാണ്. നമ്മള് സൈഡിലൂടെ റോഡിലൂടെ പോകുമ്പോ തന്നെ ഇത് കണ്ടിവിടെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. അവര് പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പം ഒരു സമയത്ത് പെട്ടിപ്പാലം കോളനി മാലിന്യങ്ങളൊക്കെ കൊണ്ട് തട്ടുന്നൊരു സ്ഥലമായിരുന്നു അങ്ങനെ ലാസ്റ്റ്. അപ്പൊ ഈ ഭാഗത്തൂടെ പോകുന്നവരെല്ലാം മൂക്ക് പൊത്തിക്കൊണ്ട് പോയിരുന്ന സമയമാണ് പെട്ടിപ്പാലം കോളനി അറിയപ്പെടുന്നത്. മാലിന്യങ്ങളൊക്കെ കൊണ്ടൊരു വല്ലാത്ത സ്മെല്ലടിക്കുന്ന സ്ഥലമാണ്. ഇന്നിപ്പോ അറിയുന്നത് പൂക്കളുടെ കോളനി എന്നാണ് അറിയുന്നത്. അതിന് ഞങ്ങൾ വളരെയധികം സന്തോഷവതി. നല്ല കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, അനിൽ ദ ബാക്ക് പാക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗൺ സീസണിൽ ഗപ്പി കൃഷിയും അതുപോലെ ഗാർഡനിങ്ങും ആണ് കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മികച്ചൊരു ഉദാഹരണമാണ് തലശ്ശേരി മാഹി അടുത്തുള്ള പുന്നോൽ പെട്ടിപ്പാല കോളനിയിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ മാഹി കഴിഞ്ഞ് തലശ്ശേരിക്ക് പോകുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം 10 മണിപ്പൂക്കളും 4 മണിപ്പൂക്കളും ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ അത് ഇവിടുത്തെ കോളനിയിലുള്ള ആളുകൾ ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ കാണിച്ചിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി മാഹി ഹൈവേയിലാണ്, പുന്നോൽ എന്നൊരു സ്ഥലത്ത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതാ, ഇതൊക്കെ തന്നെയാണ്. ഫുള്ള് പൂത്ത് നിൽക്കുന്ന 10 മണി ചെടികളും അതുപോലെ 4 മണിപ്പൂക്കളൊക്കെയുള്ള ഒരു കോളനി തന്നെയാണ്. ഇവിടുത്തെ എല്ലാ വീടിൻ്റെ മുന്നിലും ഇതുപോലെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ചെടികളുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സിലും അങ്ങനെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള തെർമോക്കോളിൻ്റെ പെട്ടിയിലെല്ലാം ഇവർ ഇതുപോലെ പൂക്കൾ കൂടുതലായിട്ടും 4 മണിപ്പൂക്കളും 10 മണിപ്പൂക്കളുമാണ്. അതെല്ലാം ഇവിടെ ഇവർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു ഹൈവേയുടെ ഈ ഒരു ഓരം പറ്റി മൊത്തത്തിൽ 10 മണിപ്പൂക്കളാണ്. പത്ത് കളറുള്ള 10 മണിപ്പൂക്കൾക്ക് 50 രൂപയാണ്. ഇതിൻ്റെ പിറകിൽ ഇതാ, ഇവരെ ഈ കോളനിയിലുള്ള ആളുകളാണ് ഇത് വളർത്തുന്നത്. ഇതിൻ്റെ പിറകിൽ ബീച്ചാണ്. എക്സാക്റ്റ് ലൊക്കേഷൻ എന്താ വെച്ചാൽ, ഇവിടുന്ന് അത് മാഹി ഭാഗത്തുനിന്ന് തലശ്ശേരി പോകുന്ന വഴിയിൽ പുന്നോൽ എന്ന സ്ഥലത്താണ് ഈ 10 മണിപ്പൂക്കള് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇവരാണ് ഇത് ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയത്. ചേച്ചിയുടെ പേരെന്താ? ആശ ചേച്ചി. അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? ഇത് ആദ്യം സെയില് ചെയ്യണം വെച്ചിട്ട് ആരംഭിച്ചതല്ലായിരുന്നു. റോഡ് സൈഡിലൊരു ഭംഗിയായിട്ട് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ആരംഭിച്ചതായിരുന്നു. വീണ്ടും മുമ്പിൽ ഇപ്പം ഫുള്ളും ഹൈവേയുടെ അടുത്തുണ്ട്, കളർഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ രസമല്ലേച്ചിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു. അപ്പം ആദ്യം കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കുമായിരുന്നു, അതിന് അങ്ങനെ ഓരോ കഷ്ണമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നീട് നമ്മൾ വെറൈറ്റി കളറ് കാശ് കൊടുത്ത് വാങ്ങി വെച്ച് കുറച്ചും കൂടെ ആക്കിയെടുത്തപ്പം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ പൈസ നിർബന്ധമായിട്ട് തിരിച്ച് തരികയും വെറുതെ വേണ്ട, നിങ്ങളിതൊരു തൊഴിലായിട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആരംഭിച്ച് നോക്കുമ്പം നല്ല സെയിലും നടക്കുന്നുണ്ട്, നല്ല കളർഫുള്ളാണ്, എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല കട്ട സപ്പോർട്ടുമാണ്. അപ്പം പിന്നെ ഇതന്നെ ഒരു തൊഴിലായിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം കുറേ വിട്ടമ്മമാർക്ക് ഇവിടെ ഈ സൈഡിലെ എല്ലാ വീടിലും ഒരു സംഭവം ഉണ്ടല്ലേ. ഇപ്പോൾ ഒത്തിരി പേര് ഇതിനായിട്ട് പുറത്തേക്ക്, കാരണം എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ടാണെന്ന് പറഞ്ഞപ്പം എല്ലാവരും മുന്നിട്ട് ഇറങ്ങുന്നത്. സക്സസ് ആവുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായത് എല്ലാവർക്കും. ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, തീർച്ചയായിട്ടും സക്സസ് ആവുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെടികൾ അവിടെ ഉള്ളത്? ഇപ്പോൾ ഇതിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന മൊത്തം 10 മണിയാണ് കൂടെ. 10 മണിയുടെ വെറൈറ്റി കളറായിട്ടുള്ളതാണ്. 10 മണി സിംഗിൾ ടൈപ്പ് 10 മണി, പിന്നെ ടേബിൾ റോസ് ഡബിൾ ലെയർ, പിന്നെ
സിൻഡ്രല്ല, സിൻഡ്രല്ല പല വെറൈറ്റി കളറായിട്ടുള്ള സിൻഡ്രല്ല, പിന്നെ ടൈഗർ സ്ട്രിപ്പ് എന്നിങ്ങനെയുള്ള ചെടികളും, പിന്നെ ജെറിബ്ര, പിന്നെ ഇലച്ചെടികൾ, ടോട്ടൽ 10 കളറേ ഉള്ളൂ. ടോട്ടൽ സിംഗിൾ കളറ് 12 കളറുണ്ട്, പക്ഷെ ഞങ്ങൾ 10 മാത്രമേ കൊടുക്കുന്നുള്ളൂ. 12 കളർ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാത്തതുകൊണ്ട് 10 കളർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സിൻഡ്രല്ലയുടെ പിങ്ക് കളറ്, ഇത് സിൻഡ്രല്ല ഓറഞ്ച് കളറ്, ഇത് സിൻഡ്രല്ലയുടെ വേറൊരു ടൈപ്പ്, ഇത് സിൻഡ്രല്ലയുടെ സിംഗിളായിട്ടുള്ളത്. ഇത് സിൻഡ്രല്ലയുടെ വേറൊരു കളറായി ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് വന്ന് ടൈഗർ സ്ട്രിപ്പ്, ഇതാണ് ടൈഗർ സ്ട്രിപ്പ്, ടൈഗർ സ്ട്രിപ്പ്, ടൈഗർ സ്ട്രിപ്പ്. ഏറ്റവും കൂടുതൽ മൂവിങ് ടൈഗർ സ്ട്രിപ്പിന്, ഈ ടൈഗർ സ്ട്രിപ്പ് തന്നെ ചോദിച്ചിട്ട് ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ, നിങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എങ്ങനെ ആവുന്നത്. അപ്പൊ ഇത് സക്സസ് തന്നെയാണ്, നമ്മള് സൈഡിലൂടെ റോഡിലൂടെ പോകുമ്പോ തന്നെ ഇത് കണ്ടിവിടെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. അവര് പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പം ഒരു സമയത്ത് പെട്ടിപ്പാലം കോളനി മാലിന്യങ്ങളൊക്കെ കൊണ്ട് തട്ടുന്നൊരു സ്ഥലമായിരുന്നു അങ്ങനെ ലാസ്റ്റ്. അപ്പൊ ഈ ഭാഗത്തൂടെ പോകുന്നവരെല്ലാം മൂക്ക് പൊത്തിക്കൊണ്ട് പോയിരുന്ന സമയമാണ് പെട്ടിപ്പാലം കോളനി അറിയപ്പെടുന്നത്. മാലിന്യങ്ങളൊക്കെ കൊണ്ടൊരു വല്ലാത്ത സ്മെല്ലടിക്കുന്ന സ്ഥലമാണ്. ഇന്നിപ്പോ അറിയുന്നത് പൂക്കളുടെ കോളനി എന്നാണ് അറിയുന്നത്. അതിന് ഞങ്ങൾ വളരെയധികം സന്തോഷം. നല്ല കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ ഇത് മുന്നേ ഇവിടെ ഇപ്പൊ നമ്മള് പൂക്കളൊക്കെ കാണുന്ന മുന്നേ മാലിന്യങ്ങൾ വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം ഇവിടെ റോഡ്, അപ്പുറത്ത് റെയിൽവേ ട്രാക്ക്, പിന്നെ ഈ കാണുന്ന കോളനിക്ക് പിറകിൽ ബീച്ചാണ്. അപ്പം വേസ്റ്റുകൾ നിറഞ്ഞ ഈ ഒരു ഭാഗം ഇത്ര മനോഹരമായ രീതിയിൽ കൺവേർട്ട് ചെയ്തതിന് ഇവരോട് ശരിക്കും നമ്മൾ താങ്ക്ഫുൾ ആണ്. നമ്മുടെ കേരളത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ഒരു സംരംഭമാണ് ഇപ്പം ഇവിടുത്തെ ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടല്ലേ, ഇവിടെ നമുക്ക് ഈ കോളനിയിലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് അപ്പം നിങ്ങൾക്ക് അമ്മനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വീട്ടമ്മമാർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇവർ തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ ചെടികൾ വേണമെന്നുള്ളവർക്ക് നമ്മൾ ആശിഷ് ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും എൻക്വയറിക്കൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചെടികളൊക്കെ വാങ്ങാം. ഇപ്പം നമ്മൾ പറയുന്ന പോലെ 10 മണിപ്പൂക്കളുണ്ട്, ടേബിൾ റോസ് ഉണ്ട്, അതുപോലെ ഇലച്ചെടികളുണ്ട്, ഹാങ്ങിങ് പ്ലാന്റുകളുണ്ട്. നമ്മളിവരെ എത്രത്തോളം സപ്പോർട്ടാക്കുന്നു അത്രത്തോളം രീതിയിൽ ഈ ഒരു ഏരിയ ഭംഗിയായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് അനീസ് ദ ബാക്ക് പാക്കർ.